പെണ്ണൊക്കെ കെട്ടിച്ചിട്ടില്ല സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നുള്ള രീതിയിലായി. അന്നപ്പം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ. എനിക്ക് തോന്നണല്ലോ എനിക്ക് ഇനി ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഹിന്ദി പാട്ടും തമിഴൊന്നും പാടാൻ പറ്റും. പ്രതീക്ഷ ഇല്ലാത്തൊരു സാധനത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പസി തൂക്കത്ത മറന്ന് നീയോ അടിപ്പാസത്തെ പഞ്ചായേ ദിനവും മുഖ പാർത്ത് പോതും പുതു വീടിയാലും തന്തായേ നീ എനക്ക് സാമീന്ത ഭൂമി അടയെല്ലാം നീ താനേ. പത്താം ക്ലാസ് വരെ പാട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലായിരുന്നപ്പോഴാണ് പിന്നെയും പാട്ട് പാടാനൊക്കെ തുടങ്ങി. കാരണം സമയം കിട്ടാനും അപ്പൊ പാട്ട് മിസ് ചെയ്തായിരുന്നോ? അപ്പോഴാണോ പാട്ടിന്റെ ആ ഒരു വില മനസ്സിലായി എനിക്ക് ആ പാട്ടുകാരൻ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇത് വന്നത്? എന്തായാലും മിസ് ചെയ്യും. കാരണം ഞാൻ 10 വർഷത്തോളം കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തൊരു വ്യക്തിയായിരുന്നു. ഉപ്പ ഈ എല്ലാ ഈ അറബിക് സോങ്, ഗസല്, അതുപോലെ ലളിത ഗാനം, ഇങ്ങനെ മാപ്പിളപ്പാട്ട്, ഞാൻ കൂടുതലും മാപ്പിളപ്പാട്ടും അറബി ഗാനം, അറബി പദ്യം അങ്ങനത്തെ സാധനങ്ങൾ. കാരണം ഉപ്പയും അറബിക് ടീച്ചേഴ്സാണ്, അപ്പൊ അതായിരുന്നു കൂടുതൽ പാടിയുന്നേ. അപ്പോ അതൊക്കെ പെട്ടെന്നൊരു പോയിന്റ്, 10 വർഷമായിട്ട് ഞാൻ ചെയ്തു വന്ന കലോത്സവങ്ങളിൽ വിജയിച്ചു വരുന്ന ഞാൻ, ജില്ലയിലൊന്നും ഞാൻ ഇവിടെ എത്തിയിട്ടില്ല. സബ് ജില്ല ഞാൻ എങ്ങനെങ്കിലും തട്ടിമുട്ടി ജയിക്കും. സബ് ജില്ലയിൽ ഞാൻ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. പക്ഷെ എനിക്ക് ജില്ലയിലെത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് വലിയ വലിയ ആൾക്കാരുണ്ടാവും. അപ്പൊ ഞാൻ എപ്പോഴും തോറ്റോണ്ടേ ഇരിക്കും ജില്ല. ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ എപ്പോഴും ഫുള്ള് ഫ്ലോപ്പായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ സബ് ജില്ലയിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നിന്നു. ക്വസ്റ്റ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഈ 10 വർഷമായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ 3 വർഷത്തോളം ഞാൻ വളരെ മിസ് ചെയ്തു. കാരണം എനിക്ക് എന്റെ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ എനിക്കൊരു വേദി തരുന്നില്ല. എനിക്ക് ലൈക്ക് നമുക്ക് പാടാനൊരു അവസരം തരില്ല. പാട്ട് ഒരുപാട് ഹീൽ ചെയ്യാം. ഇതൊക്കെ പാട്ട് നമ്മളെ ഹീൽ ചെയ്യും. ഇതെന്റെ ഹാപ്പിനെസ് ആണെന്ന് എനിക്ക് മനസ്സിലായതൊക്കെ ഇതിന് ശേഷമാണ്. അതുവരെ ഞാൻ അതൊരു പ്രവൃത്തിയാണ്, ആ നമ്മളൊരു ടാലന്റ് അങ്ങനെ ഉണ്ടോ. പക്ഷെ ഇപ്പൊ എനിക്ക് അതെന്റെ ഭയങ്കരമായിട്ട് തന്നെ ഹീൽ ചെയ്യണം. ഒരുപാട് പ്രശ്നങ്ങൾക്ക് എനിക്ക് സമാധാനം തരുന്ന ഒരു സംഭവമാണ് ലൈക്ക് ഒരു പാട്ട് പാടി ഇത്ര ആൾക്ക് ഇഷ്ടപ്പെട്ടാൽ അന്ന് നല്ല ഒരുപാട് കമന്റ്സ് ഇട്ട് എനിക്ക് സുഖമായിട്ട് കടന്നിറക്കാൻ പറ്റും. ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്റെ പാട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സന്തോഷം നൽകുന്നുണ്ട്. അപ്പൊ പക്ഷെ പ്ലസ് ടുവിലൊന്നും നമ്മളിങ്ങനെ ചിന്തിക്കാനുള്ള, ഈ കലോത്സവത്തിലൊന്നും പാടാൻ പറ്റണില്ല. അപ്പൊ അതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ പാടി തുടങ്ങി. പിന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തപ്പോ ലൈക്ക് ജസ്റ്റ് ക്ലാസ് റൂമിലുള്ള ഒരു 90-100 പേർ അക്സെപ്റ്റ് ചെയ്തപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോ എത്രയോ ആൾക്കാർ കേൾക്കുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട്. ടീച്ചിങ് ഇഷ്ടമായിരുന്നു? ടീച്ചിങ് ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, ഫാമിലിയിൽ എല്ലാരും ടീച്ചേഴ്സാണ്. അപ്പൊ ഇവരൊക്കെ പ്രഷർ എന്റെ മേലിലുണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോ പെട്ടെന്ന് ജോലി കിട്ടും. 2 വർഷത്തെ കോഴ്സ് ഉള്ളൂ, ഡിഗ്രി എടുത്ത് കുറെ എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നീ 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് നിനക്ക് സുഖമായിട്ട് ജോബിൽ കയറാൻ വേണം. അപ്പൊ ഞാനും തന്നെ ആ അങ്ങനെയാണെങ്കിൽ ഒരു ജോലി ആയിക്കോട്ടെ, പെട്ടെന്ന് കയറാ, അങ്ങനെ പെണ്ണൊക്കെ കിട്ടി സെറ്റിൽ ആവാന്നുള്ള ഇതിലിങ്ങനെ ഉമ്മ പറഞ്ഞു. പെട്ടെന്ന് അങ്ങനെ അതല്ല, നമുക്കിപ്പോ ഒരു ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങള്. ഒരു ഗവൺമെന്റ് ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പെണ്ണ് കിട്ടും എന്നൊക്കെ എല്ലാരും. ഞാൻ ഇല്ലാത്തവരെ കുറ്റം പറയാ ഒന്നുമല്ല, അത് നമ്മള് ലൈക്ക് നമുക്ക് മാരേജിനൊക്കെ ഭയങ്കര ഈസിയാണല്ലോ. ഗവൺമെന്റ് ജോബ് ഉള്ള പയ്യനാന്ന് പറയുമ്പോ അവര് തന്നെ ആണോ പറഞ്ഞിട്ട്, അത് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം, ആ ഒരു ചിന്താഗതിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ അത് പഠിച്ച്. പക്ഷെ എനിക്ക് എന്ത് ചെയ്ത്, അതിന്റെ ഇടയിൽ വെച്ചിട്ട് 1 വർഷത്തോളം ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്തു. ഞാനിപ്പിന് ഇഷ്ടത്തോടെ അല്ലെങ്കിലും ഞാൻ ക്ലാസ് റൂമിൽ കുട്ടികളോട് എന്റെ ഇഷ്ടമില്ലായ്മ കാണിക്കൂലായിരുന്നു. ഞാൻ ഇഷ്ടമുള്ള പോലെ, കാരണം അവർക്ക് എന്റെ ജീവിതമായിട്ടോ എന്റെ പാട്ടായിട്ടോ ഒന്നും ബന്ധമില്ല. എന്റെ ഡ്യൂട്ടിയാണ് അവരെ പഠിപ്പിച്ചെടുക്കണം എന്നുള്ളത്. ഞാനവിടെ സങ്കടപ്പെട്ടേ, ഞാൻ ചെയ്യേണ്ട പണി ഇതല്ല, ഞാൻ പാട്ട് പാടേണ്ടാളെന്ന് വിചാരിച്ച് ഞാനവിടെ പഠിപ്പിക്കാണ്ടിരുന്നാൽ അവരെ ഭാവി അത് ബാധിക്കും. അപ്പൊ ഞാൻ ക്ലാസ് റൂമിൽ പോയാല് ലൈക്ക് നമ്മള് ഇങ്ങനെ ചെയ്യില്ലേ, അതേപോലെ അമ്മ ചിരിച്ചിട്ട് നിൽക്കും. ക്ലാസ്സിലെത്തുമ്പോൾ അങ്ങോട്ട് വാ എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടികളെ മൊത്തം ഓണാക്കും. അപ്പോ കുട്ടികള് അവരുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ലൈക്ക് എനിക്ക് തോന്നുന്നു അവരുടെ അത്ര സ്നേഹിക്കാൻ അറിയുന്നവര് വേറെ ആരും ഇല്ല. ലൈക്ക് ഭയങ്കര ലൈക്ക് അത് ഭയങ്കര ജെന്യുവിൻ ആണ് അവരുടെ സ്നേഹം. ലൈക്ക് സാറേ സാറേ വർക്ക് കഴിഞ്ഞു സാറേ, അങ്ങനെ ഉമ്മ അവരുടെ ഉമ്മമാരോട് പോയി അവരെ അന്നത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ലൈക്ക് ഇനി ഇങ്ങനെ സംഭവിച്ചു എന്ന് ഹനാൻ സാർ നമുക്ക് മിഠായി തന്നു. അപ്പൊ ഉമ്മമാരും ഹാപ്പി, അവർ നമുക്ക് മെസ്സേജ് അയക്കും വാട്സപ്പില്. ഫുൾ ഓൺലൈൻ ക്ലാസ്സും ഉള്ള സമയത്തൊക്കെ സാറേ നിങ്ങൾക്കും മോൾക്കും ഉമ്മാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, സാറിനെ കണ്ടിന്യൂ ചെയ്യണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു.
അപ്പം എനിക്ക് അങ്ങനെ റിവ്യൂസ് കിട്ടും. കാരണം നമ്മൾ ചെയ്യുന്നൊരു പണിയിൽ നമുക്ക് നല്ല റിവ്യൂസ് ആണ്. ഇപ്പം ഇനി പാട്ടാണെങ്കിലും നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ടീച്ചിങ് ആണെങ്കിലും നല്ല റിവ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനൊരു താല്പര്യമുണ്ടോ? അപ്പം അത് ഞാൻ ചെയ്തു. പക്ഷേ അതേ സമയം എൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് മാറി. ലൈക്ക് എൻ്റെ പാടം, കാരണം 5 മണിക്കൂറോളം എനിക്ക് ഡെയിലി ക്ലാസ് എടുക്കണം ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ. അതായത് കുട്ടികളൊക്കെ വളരെ കുറച്ച് കുറച്ച് കുട്ടികൾ വരുള്ളൂ. ഒരു ക്ലാസ് തന്നെ 3 ദിവസമായിട്ടാണ് വരിക. അപ്പം എനിക്ക് ഒരു വട്ടം എടുക്കേണ്ട ക്ലാസ് എത്ര സമയം എടുക്കണം? 3 പ്രാവശ്യം എനിക്ക് എടുക്കണം. അതോടെ എൻ്റെ ശബ്ദം മാറി. ഒരു കോമഡി ഇൻസിഡൻ്റ് ഉണ്ടായി. ഞാൻ ഈ ടീച്ചിങ് തുടങ്ങിയ ഒരു 6-7 മാസം ഞാൻ പാട്ടൊന്നും പാടിയില്ല. കാരണം എൻ്റെ സൗണ്ട് മാറിയെന്ന് എനിക്ക് മനസ്സിലായി, കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നുള്ള രീതിയിലായി. ഇപ്പം അടുത്ത ഒരു കൊല്ലം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, ഓൾറെഡി വീഡിയോ ഒക്കെ അപ്ലോഡ് ആയി വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഒരു ഓൾമോസ്റ്റ് 170K മുകളിൽ എനിക്ക് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും വിചാരം ഞാൻ ഫുൾ ടൈം ഇൻറ്റു മ്യൂസിക് തന്നെ. ടീച്ചർ ആണ് പക്ഷെ മ്യൂസിക് ഇവൻ കണ്ടിന്യൂ. പക്ഷെ നമുക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ശബ്ദം കളയേണ്ട ഒരു പരിപാടിയാണ്. എന്നാൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ മാത്രം പാടി സൗണ്ട് സേവ് ചെയ്യേണ്ട ഒരിതായിട്ടാണ് ഞാൻ കാണുന്നത്. ലൈക്ക് ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് എത്ര പാടിയാലും സൗണ്ട് പോകത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് കുറെ ഒരുപാട് ചെറിയ ചെറിയ അസുഖങ്ങളുള്ള ആളാണ്. ലൈക്ക് ഞാൻ പറഞ്ഞ പ്രീമച്ചർ ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ട്, അതിൻ്റെ പുറമെ വോക്കൽ മസിൽസ് വീക്കായി കുറച്ച് കുറച്ച്. അപ്പം ഞാനത് കെയർ ചെയ്യണം. ഞാൻ മുന്നിൽ കണ്ട, ഞാൻ സ്വപ്നം കണ്ടൊരു കരിയർ എനിക്ക് കിട്ടൂലേ, എനിക്ക് ഞാൻ പേടിച്ചു. എനിക്കിപ്പോഴും അത് കിട്ടുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ നമുക്ക് നമ്മൾ ഫിറ്റും അല്ല, നമുക്കത് ചെയ്യാനും പറ്റുന്നില്ല, നമുക്ക് പേടി കൂടും. ഇപ്പം എനിക്ക് ലൈക്ക് ഞാൻ ഫുൾ ടൈം ഇതിലായി. അപ്പം നമ്മൾ പേടി കുറയും, ആ ഇതിലാണ് വർക്ക് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. മറ്റേ നിനക്ക് വർക്ക് ചെയ്യാൻ സമയം കിട്ടുന്നില്ല, കാരണം വീട്ടിലെത്തിയാൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങും. എനിക്ക് എൻ്റെ ഓഡിയൻസിനോട് സംസാരിക്കാനോ എനിക്കൊരു ലൈവ് ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് വേണ്ടി പാടി കൊടുക്കാനോ ഒന്നും സമയമില്ലാണ്ടായി. അങ്ങനെ ഞാനൊരു പ്രാവശ്യം സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഒരു കോമഡി ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ സ്ഥിരമായിട്ട് പാട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ ആള് ഇങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്ത്, അപ്പം ഞാൻ ആളെ ഒരു 8 മാസത്തിന് ശേഷം കാണാം. ആൾക്ക് എൻ്റെ വോയിസ് എങ്ങനെയാണെന്ന് അറിയാം. ലൈക്ക് നല്ല സൗണ്ടാണ്, ഒരു കേൾക്കാൻ രസമുള്ള സൗണ്ട് ആണെന്നൊക്കെ അറിയാം. അപ്പം ഞാൻ 8 മാസത്തിന് ശേഷം അയാൾ വെച്ചാൽ, ആ എവിടെയാ, എന്താ ഇങ്ങോട്ടൊക്കെ എന്നൊക്കെ പറയാൻ. ഞാൻ ടീച്ചിങ്ങിലായിട്ട് എനിക്ക് സൗണ്ടിന് ചെറിയ ആ എന്തായാലും കയറി പാടി തുടങ്ങി. അപ്പം ഞാൻ പാട്ട് പാടി തുടങ്ങി. അപ്പോൾ തുടങ്ങിയപ്പോൾ അയാൾ എന്നെ രണ്ടോട്ടം നോക്കി, ഇതെന്ത് സൗണ്ട്. കാരണം എൻ്റെ ഒരു ഒരു സ്പീച്ച് വോയിസ് ആയി, പഠിപ്പിച്ച് 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 എൻ്റെ ഒരു നല്ലൊരു ശബ്ദം മാറിയിട്ട് ഒരു ഹാർഷ് വോയിസ്, ആ മോഡുലേഷൻ വന്ന്. അപ്പോൾ ആള് പറഞ്ഞ്, എനിക്ക് തോന്നണല്ലോ എനിക്ക് ഇനി ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദി പാട്ടും തമിഴൊന്നും പാടാൻ പറ്റും, ഞാൻ എനിക്ക് പാടാൻ പറ്റുന്ന ഒരു പാട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആള് പാടാ, എൻ്റെ ഒരു മെൻറ്റാലിറ്റി, എൻ്റെ ഒരു മനസ്സറിച്ച് ഞാൻ ഇത്രയും മോശമായോ. ആള് പറഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞാല് പ്രമദവനം ഈ പാട്ട് പാടുന്ന സൗണ്ടാവും. അപ്പൊ നീ പറ്റുകയാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക, നിനക്ക് സമയമുണ്ടല്ലോ, 20 വയസ്സ് 21 വയസ്സുള്ളൂ. നീ പറ്റുകയാണെങ്കിൽ ജോബിൽ നിന്ന് ഇറങ്ങിയിട്ട് മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്, എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ നിനക്ക് കിട്ടാൻ മതി. അയാൾ ജസ്റ്റ് പറഞ്ഞില്ല, നമുക്കൊരു ഹോപ്പ് തരാം. അപ്പൊ ആ ഒരു തന്നെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു. നല്ല രീതിയിൽ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു, ലൈക്ക് മുസ്തഫയൊക്കെ പാടി നല്ല രീതിയിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു വോയിസ് എനിക്കാവുമെന്ന് പേടിയായി. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ വീട്ടിൽ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ്, ഞാൻ കരഞ്ഞന്നെ പറഞ്ഞു, എനിക്കെൻ്റെ എനിക്ക് എങ്ങനെയെങ്കിലും പാടണം, എനിക്ക് പാട്ടില്ലാണ്ട് പറ്റാനുള്ള. കാരണം ഇത്രയും ഒക്കെ ഞാൻ ലൈക്ക് ഒന്നും അല്ലാണ്ട് ഞാൻ നിന്നിട്ടില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആക്കിയിട്ട്, കുറച്ച് ഫോളോവേഴ്സ് എങ്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഞാൻ ആക്കിയിട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് പാട്ട് ഇറക്കുന്ന പാട്ടുകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അവസരങ്ങൾ ചെറിയ ചെറിയ അവസരങ്ങളാണെങ്കിലും എനിക്ക് വന്നു ചേരുന്നുണ്ട്. പിന്നെ ആരായാലും 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഈ ആർട്ട് ഇൻഡസ്ട്രിയിലും ഈ ഇതിലും നമുക്കിപ്പോൾ ഒരു ഇപ്പൊ ഒരു PSC എക്സാം നമ്മൾ എഴുതാം, അത് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ഇപ്പൊ നേരെ മറിച്ച് ഞാനൊരു 5 വർഷം മ്യൂസിക് പഠിച്ചു, അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ 10 സിനിമയെ പാടുന്നു പറയാൻ പറ്റില്ല. അതൊരു ലക്ക് പോലെയാണ്, അത് നടന്നാൽ തന്നെ നടക്കുള്ളൂ. പാസ്സായാൽ അപ്പോ നമ്മള് പ്രതീക്ഷ ഇല്ലാത്തൊരു സാധനത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവസരങ്ങൾ വരും, നമ്മൾ വരും പ്രതീക്ഷയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പോ അതാണ് അതില് പറയാം. എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിലെ 2 അക്കൗണ്ട്? കുറെ ആൾക്കാർ ചോദിക്കാറുള്ള ചോദ്യമാണ്. അതായത് എൻ്റെ ചുമപ്പ് ഡി പി ഉള്ള പ്രൊഫൈല്, അതിലെ സോങ്സ് ഭയങ്കര ശ്രദ്ധിക്കണേ, ചുമപ്പ് ഡി പി ഹനാൻഷ എന്നുള്ള പ്രൊഫൈലില് ഫുള്ളി പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇടാറുള്ളത്. ലൈക്ക് പാട്ട്, എൻ്റെ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനെ
ഫോളോ ചെയ്തിട്ട് അങ്ങനെ കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിൽ അങ്ങനെ കോമഡിയും കാര്യങ്ങളും ഞാൻ ഇടാറില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, എന്റെ വീട്ടിലെ അനിയന്റെ ഓരോ കുസൃതികളും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനിയൻ സ്റ്റീലിന് എല്ലാരും വിളിക്കാം. അപ്പൊ അവന്റെ കാട്ടിക്കൂട്ടിൽ അവന്റെ ജീവിതം തന്നെ ഒരു കോമഡിയാണ്. ചെറിയ അങ്ങനെയല്ല, അവ അധികം ജീവിച്ചിട്ടില്ലല്ലോ. ആ അല്ലാതെ വലിയ ആളുടെ ജീവിതം കോമഡി പറഞ്ഞാൽ അതൊരു പ്രശ്നമായിരുന്നു. അപ്പൊ അവന്റെ ചെറുപ്പം തൊട്ടുള്ള ജീവിതം കോമഡി. അവൻ എന്ത് ചെയ്താലും അതിലൊരു വെറൈറ്റി ഉണ്ടാവും. ലൈക്ക് ഒരാൾക്ക് ചിരിക്കാനുള്ള വകുണ്ട്, അപ്പൊ നമ്മൾ തന്നെ ചിരിക്കണുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇവന്റെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവനവ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് അവന്റെ കാര്യങ്ങൾ ഇടാൻ വേണ്ടിട്ട് ഞാൻ ഇതില് എന്നെ ഒരുപാട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെലിബ്രിറ്റീസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻസൈഡ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും ഒക്കെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. സിനിമ ഡയറക്ടേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ മുന്നിൽ ഞാൻ ഈ ഒരു ലേസി ആയിട്ടുള്ള വെറും ബ്ലോഗ്സ് ഒക്കെ ചെയ്തു പോകുന്ന ഒരാളവരുത് എന്ന് അവർക്ക് മനസ്സിൽ തോന്നരുതല്ലോ. ലൈക്ക് ഇവൻ എന്ത് കോമഡി കളിക്കണം, എല്ലാവരും കുറച്ച് സീരിയസ് ഉള്ള ആൾക്കാരെ കണ്ടേ അവർ ചിന്തിക്കൂലേ എന്ത് വീട്ടിലനിയൻ്റെ ഇതിലോട്ട് അങ്ങനെ ചിന്തിക്കും. അപ്പൊ ഞാൻ ഇവരൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരു പ്രൈവറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത്, ആർക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് വേണ്ടിട്ട്. അപ്പൊ അതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരു 100 ആള് 200 ആള് മാക്സിമം. അപ്പൊ അതുകൊണ്ട് ഒന്ന് പ്രൊഫഷണൽ ആണ്, ഒന്ന് എന്റെ പേഴ്സണൽ, എല്ലാ പേഴ്സണൽ റിലേറ്റഡ് കാര്യങ്ങളും ഇടുന്ന ഒരു പ്രൊഫൈല് യെല്ലോ ഡി. അപ്പം അനിയന്മാരായിട്ടുള്ള ആ ഒരു ബോണ്ട് എങ്ങനെയാ? മൂന്ന് പേരും പാട്ടുകാരാണ്, മൂന്ന് പേരും ഫേമസ് ആണ്, എങ്ങനെയാണ്? ചേട്ടന്റെ പാത പിന്തുടർന്നാണോ അനിയന്മാരും വന്നത്? അവര് എന്റെ പാത പിന്തുടരണേയില്ല, ഞാൻ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിരുന്നു. അവര് കഷ്ടപ്പാട് അവര് കഷ്ടപ്പെടുന്നില്ല എന്നല്ല, അവരല്ല എന്നെക്കാട്ടിലും പഠിക്കും. എനിക്ക് മാർക്ക്, ഇവർക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ട്. ക്ലാസ്സിൽ ടീച്ചേഴ്സിന്റെ വക ചീത്തപ്പേരും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല രീതിയിൽ അവര് വിദ്യാഭ്യാസം ഉഷാറാണ്. അപ്പൊ പിന്നെ പാട്ട് പിന്നെ ഓരോ താല്പര്യമാണല്ലോ. ഞാൻ കുറെ അവരോട് സംസാരിച്ച് ചിലപ്പോ പറയും തന്നെ നമുക്ക് പഠിക്കാം അങ്ങോട്ടും ഇങ്ങോട്ട്. പിന്നെ ഒരു താല്പര്യം ഉണ്ടാവും. ഇവര് കൂടുതൽ ഗെയിമിങ്, മൂവീസ്, സീരീസ്, അങ്ങനത്തെ ഫുട്ബോൾ മാച്ചസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. ഞാനെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു എൻ്റെ ഒരു ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സിനിമ കണ്ടു തീർക്കല് ഒരു 5-6 ദിവസം എടുത്തിട്ടാണ്. ഇവര്ന്ന് പറഞ്ഞാൽ ഒറ്റയിരുപ്പിൽ കുറെ സീരീസ് അടുപ്പിച്ച് കാണും. കാരണം അവരെയും നമുക്ക് പ്രഷർ ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് എന്നെ പ്രഷർ ചെയ്യുന്ന പോലെ എന്റെ പാരന്റ്സ് ഇപ്പൊ അവരെ പ്രഷർ ചെയ്യണില്ല. അവര് ഈ വസ്യത്തെ കുട്ടിയാ, അപ്പൊ എന്നെ ഞങ്ങള് പ്രഷർ ചെയ്യും. അതെന്നോട് എപ്പോഴും പറയും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അങ്ങനെ. അപ്പോ പിന്നെ ഞാൻ അവർക്ക്, ഞാൻ എപ്പോഴും നമ്മുടെ കുടുംബത്തിലും പുറത്തൊക്കെ ആയിട്ട് എല്ലാ ഏട്ടന്മാരും കീപ്പ് ചെയ്യുന്ന ഒരു സാധനം, ലൈക്ക് ഭയങ്കര ഹാർഷായിട്ട് അനിയന്മാരോടും അനിയത്തിമാരോടും പെരുമാറുന്നത്. ഞാൻ ഇവരെപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനെ പോലെ കാണാം. രണ്ടാളും നമ്മളിതൊരു അനിയനാണ്, ഇത് നമ്മളോട്ട് പട്ടാളച്ചിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എപ്പോഴും അവരുടെ തീരുമാനങ്ങൾ മാനിച്ചുകൊണ്ട് അവരോട് ഭയങ്കര സോഫ്റ്റ് ആയിക്കൊണ്ട് എത്ര കണ്ട് എനിക്ക് ചൂടാവാണ്ടിരിക്കാൻ പറ്റും. എനിക്കിപ്പോഴും ഓർമ്മ, ഞാൻ ഒന്നോ രണ്ടോ ഏറിപ്പോയ വിരലെണ്ണ, ഒരു വിരലിൽ ഒരു കയ്യിൽ എണ്ണാൻ പറ്റുന്ന അത്രയും പ്രാവശ്യം ഞാൻ അവരോട് ലൈഫിൽ ചൂടായിട്ടുള്ളൂ. അത് അത്രയും അവർ വലിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാവും. അല്ലാത്ത ടൈമിൽ ഞാൻ പരമാവധി എത്ര എനിക്ക് കാമായിട്ടിരിക്കാൻ പറ്റും അത്രയും കാമായിട്ട് ഞാൻ പറയും, എടാ ഇങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ. അവരും അതിൽ ഹാപ്പിയാണ്. ഇപ്പൊ ഞാൻ വീട്ടില്, ഞാൻ ഒരു പരിപാടിക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോ എന്റെ ഇഷ്ടമുള്ള ടീഷർട്ട് കാണാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്റെ ഇഷ്ടമുള്ള പാന്റ്, എന്റെ ഏറ്റവും ലൂസുള്ള പാന്റ്, ഞാൻ ഏറ്റവും ലൂസ് ആയിട്ട് എന്താ എനിക്ക് ഇടാൻ പറ്റുക, അതാ ഞാൻ ചെക്ക് ചെയ്യാം എപ്പോഴും. അത് ചിലപ്പോ കാണാൻ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോ ഇവൻ ഫുള്ള് ഇട്ട് റെഡി ആയി മുടിയൊക്കെ ചെയ്യും പോവല്ലേ, എന്താ ആരെ പാൻഡ ഷോക്കേസിലെ ഷർട്ട് അനുവിന്റെ ഷോക്കേസിലെ ഫുള്ള് അവരിടും. എന്നാലും ഞാൻ ചൂടാവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യാ, ഞാൻ ഒരു ഏട്ടനാ അത് ഊരിക്കോ ഞാൻ ഇടണം എന്നാണെങ്കിൽ ഞാൻ പറയും ഈ ഇട്ടോ, ഞാൻ വേറെ ഏതെങ്കിലും ഇടാന്ന് പറയും. ഒരു ബോയ്സിന്റെ റൂം എങ്ങനെയാവുന്നുള്ളത് എല്ലാവർക്കും അറിയാം, വന്നലമ്പായിരിക്കും. അതിപ്പോഴും അങ്ങനെ തന്നെ, ഞാന് അവര് കഴിച്ച് അവരെവിടെയും പോയെന്ന് അവരുടെ ഡ്രസ്സ് ഇവിടെ ഒന്ന് ഊരിയിടും, ഇവിടെ നിന്ന് പിന്നെ അവരുടെ ഡ്രസ്സ് അവിടെ ഊരിട്ടും. എന്റെ എന്റെ ഡ്രസ്സ് നല്ല ഏതെങ്കിലും ഡ്രസ്സ് കാണാണ്ടാവും. ചില ഡ്രസ്സ് കാണുമ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടും അവരുടെ ഏതെങ്കിലും ഡ്രസ്സിന്റെ ഇടം, എന്റെ ഏതെങ്കിലും ട്രൗസർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞുതരും ഡ്രസ് കിട്ടിട്ടോ, ഈ ട്രൗസർ എനിക്ക് അറിയുന്ന ട്രൗസർ ആണ്. അപ്പൊ ഇതുവരെ ഇവര് അപ്പൊ അതിന് ചെറിയ ചെറിയ വഴക്ക്, അല്ലാണ്ട് ഡ്രസ്സാണ്, അല്ലാണ്ട് അല്ലാണ്ട് നമ്മൾ അങ്ങനെ വഴക്കുണ്ട. പിന്നെ ഈ ഫുട്ബോളില് നമ്മള് വേറെ വേറെ ടീമാണ്. നമ്മള് ഒരാള് പോർച്ചുഗൽ, ഞാൻ ജർമ്മനി ഫാനാണ്. അപ്പൊ നമ്മളെ അതിന്റെ ഫാൻ ഫൈറ്റ്സ്, അതുപോലെ ഒരാള് ചെന്നൈ ഫാനാണ് IPL, ഞാനും സ്ഥിര RCB ഫാൻസാണ്. അപ്പൊ നമ്മള് അതിൻ്റെതായ വഴക്കുകൾ ഉണ്ടാക്കും, അല്ലാണ്ട് വഴക്കൊന്നും വീട്ടിലില്ല. കാരണം ഇപ്പോ ഒരാള് തീയാവുമ്പോ ഒരാള് വെള്ളാവോന്ന് അറിയൂലേ, ആ ഒരു ഇത് എപ്പോഴും വീട്ടിൽ നമ്മള് ഞാൻ കീപ്പ് ചെയ്യലുണ്ട്, ഉപ്പയുമ്മയും കീപ്പ് ചെയ്യലുണ്ട്. അല്ലാണ്ട് ഇപ്പൊ രണ്ടാളും ഫയറായി കഴിഞ്ഞാൽ അവിടെ വന്നടിയാവും. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ ഇപ്പൊ എന്നോട് അവര് അനിയന്മാര് ചൂടായാലും ഞാൻ
ഞാനപ്പോ അവിടെ താന്ന് കൊടുത്താൽ ആ പ്രശ്നം അവിടെ സോൾവ് ആയല്ലോ. ഞാൻ അത്ര ചിന്തിക്കോളൂ, എനിക്ക് പിന്നെ അതൊരു തലവേദന ആവണില്ല. നേരെ മറിച്ച് ഞാൻ അവിടെ ചൂടായി കഴിഞ്ഞാൽ അത് പിന്നെയും 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 പ്രശ്നങ്ങൾ അധികം ഉണ്ടാവും. പരമാവധി എങ്ങനെ ഫൈറ്റ് ഒഴിവാക്കും എന്താണ് നമ്മൾ വീട്ടിൽ നോക്കണം. അപ്പോ എന്റെ രണ്ട് അനിയന്മാർക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു പാട്ട് പാടാം. എന്നെഞ്ചിൽ കരഞ്ചായേ പസി തൂക്കത്തെ മറന്ന് നീയോ അടിപ്പാസത്തെ പൊഞ്ചായേ ദിനവും മുഖ പാർത്ത് പോതും പുതു വീടിയാലും തന്തായേ നീ എനക്ക് സാമീന്ത ഭൂമി അടയെല്ലാം നീ താനേ ഓ സിരുപ്പ് പോതൂ നീ കേട്ടായ ഉസരെ താരനേ ഓ കൂടവേ പുറക്കണോ ഓ കൂടവേ പുറക്കണോ ഉനക്കാകണോ എപ്പോതുമേ. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്, അനിയന്മാരുടെ കണ്ണ് മറഞ്ഞു. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഒരു സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാരൻസിന്റെ പ്രഷർ ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം ഹനാന്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും പൊതുവെ കുട്ടികളുടെ ഇടയ്ക്കിടയിലാണെങ്കിൽ ഇപ്പം എഞ്ചിനീയർ ആവണം ഡോക്ടർ ആവണം എന്നൊക്കെ ഉള്ളൊരു പ്രഷർ ഉണ്ടാവും. അപ്പൊ അതേപോലെ ടീച്ചർ ആകാനൊന്നും പറഞ്ഞു ആയി, പക്ഷെ എന്നിട്ട് തിരിച്ച് പാട്ടുകാരനിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഉപ്പയും ഉമ്മയും തന്ന സപ്പോർട്ട്, അത് ഞാൻ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്റെ ഏറ്റവും വലിയ ശക്തി. എന്താണ് അവര് ഹനാന്? അതായത് അവർക്ക് ഒരു ഏതൊരു പേരൻസിനായാലും അവരെ മക്കൾ നല്ലൊരു നിലയിൽ എത്തിക്കാണണം എന്നൊരാഗ്രഹം ഉണ്ടാവും. ലൈക്ക് നല്ലൊരു നില എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസയല്ല. അപ്പോൾ ഉപ്പയൊക്കെ ഒരുപാട് കാലം സത്യം പറയാൻ എൻ്റെ ഉപ്പയാണെങ്കിലും എൻ്റെ ഉമ്മയാണെങ്കിലും ബാക്കിയുള്ള ടീച്ചേഴ്സ് ഞാൻ പഠിക്കാത്തത് പറഞ്ഞ് കുറേ വിഷമിച്ചിട്ടുണ്ട്. ലൈക്ക് ഉപ്പാനോട് പറയും അവനത് പഠിക്കാൻ പറ്റണ ഇത് പഠിക്കാൻ പറ്റില്ല. ഉപ്പ എന്നാലും എന്നോട് പറയില്ല അത് പഠിക്കണം എന്ന് പറഞ്ഞ്. പഠനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇതുവരെ ഒരു അടിയും വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ചെറുപ്പത്തിൽ ഒരുപാട് അടിയിട്ടുണ്ട്, പക്ഷെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അത് നീ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ അടിച്ചിട്ടില്ല. അത് പഠിച്ചോ, ആ ടീച്ചർ ഇങ്ങനെ പറയണുണ്ട്, അപ്പോൾ അത് ആ ഭാഗം ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക. അങ്ങനെ ഭയങ്കര കൈൻഡായിട്ട് ഉപ്പ പറയും. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്നെങ്കിലും ഈ ടീച്ചർമാരൊക്കെ തിരിച്ചൊന്ന് പറയണം. അതായത് ഇവൻ പഠിക്കണില്ല ഇതാക്കണില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അവൻ ഉഷാറായിട്ടോ പക്ഷെ നല്ല നിലയിലെത്തി ഇങ്ങനെ. അത് ഞാനിപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് പറയല്ല, എന്നാലും എത്തിയ നിലയിൽ ഞാൻ സന്തോഷിക്കുന്നതിനെ കുറിച്ച് പറയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഉപ്പാനോട് ഇങ്ങനെ ഉപ്പാനോടൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യും, ആ ഹനാൻ്റെ ഒരു വിഷ് കിട്ടോ, ഹനാൻ്റെ ഒരു ബർത്ത്ഡേ, ഏത് ഒപ്പം പഠിക്കുന്ന ടീച്ചേഴ്സിൻ്റെ മക്കൾക്ക്. അപ്പോൾ ഉപ്പ ഇപ്പോൾ ഇപ്പം എൻ്റെ വിജയത്തിൽ ഉപ്പ ഭയങ്കര പ്രൗഡാണ്. ഇപ്പം എൻ്റെ ലാസ്റ്റായിട്ട് നാട്ടിൽ നടന്ന പരിപാടിയിൽ എൻ്റെ നാട്ടിൽ എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ഇപ്പോൾ ഒരു മാസം മുമ്പ് നടന്നു. അപ്പോൾ നാട്ടിൽ ഞാൻ വിചാരിച്ച് ഏതൊരു ആർട്ടിസ്റ്റ് ആയാലും സിനിമാ നടനായാലും ആരായാലും അവരുടെ നാട്ടിൽ അവർക്ക് ഒരു വിലയും വിലയും ഉണ്ടാവില്ല, കാരണം അവരവിടെ ഉള്ള ആളാണ്. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിന് ഒരു വിലയും ഉണ്ടാവില്ല. ഇപ്പോൾ വണ്ടർലാൻഡ് അടുത്തുള്ള ഒരാൾക്ക് വണ്ടർല എന്ത് വണ്ടർല അങ്ങ് പറയും. അപ്പോൾ അതേപോലെ ആ നാട്ടിലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് വില ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇത് ഫ്ലോപ്പാവും, കാരണം ഞാൻ എൻ്റെ നാട്ടിൽ പെർഫോം ചെയ്യുമ്പോൾ എന്തായാലും എന്നെ ഇഷ്ടപ്പെട്ട ആരും വരില്ല. കാരണം ഞാൻ ഇവിടെ ഉള്ള ആളാണ്, ഞാൻ മീൻ വാങ്ങാൻ പോണതും ട്രൗസർ ഇട്ട് ചായ കുടിക്കാൻ പോകുന്നതും ഇതൊക്കെ നാട്ടുകാർ കാണാം. അപ്പോൾ ആ ടൈമിൽ എന്നെ ഒരു സിംഗറായിട്ട് ഇവർ പിന്നെ കാണണല്ലോ സ്റ്റേജിൽ, നമ്മൾക്ക് ഈ മീൻ വാങ്ങണോ ഇതൊക്കെ അല്ലേ കാണണേ. അപ്പം ഞാൻ വരില്ല. പക്ഷേ അന്ന് അത്യാവശ്യം നല്ല ക്രൗഡ് വന്നു. അപ്പം നല്ല ക്രൗഡ് വന്ന് ഉപ്പ നിന്നിരുന്നത് എന്ന് പറഞ്ഞാൽ ക്രൗഡിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇതെൻ്റെ ഉപ്പയാണെന്ന് ക്രൗഡിൽ അറിയാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ ഇവർ ഓരോരുത്തരും ഒരു എന്നെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഉപ്പ് മാറി മാറി ഉപ്പ് ഇങ്ങനെ ഓരോ ആൾക്കാരുടെ ഇടയിൽ പോയി എന്തൊക്കെ സംസാരിക്കണമെന്ന് ഒരു ഏതൊരു പാരൻ്റ് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, എന്താണ് ഇവൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട് അവനിപ്പോൾ ഈ നാട്ടിലുള്ള ആൾ തന്നെ, അവൻ ഇവിടുന്ന് ഇത്രയും നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ട് അവൻ എല്ലാവരുടെയും കൂടെയും ഫോട്ടോക്ക് അവൻ പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്, അവന് അവൻ്റെ വരുന്നവരോടെല്ലാം ചിരിച്ച് സംസാരിക്കുന്നുണ്ട്, ഒരാളെ പോലും അവന് തട്ടി മാറ്റണില്ല. അത് അവൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉപ്പ പറഞ്ഞ് അത് കേട്ടപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷമുണ്ട്. ലൈക്ക് അപ്പോൾ ഞാൻ അന്ന് പഠിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് പഠിച്ച് മാർക്ക് നേടി ഫുൾ എ പ്ലസ് നേടി എൻ്റെ പാരൻസിനെ എനിക്ക് ഹാപ്പി ആക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ എൻ്റെ പാരൻസ് ലൈക്ക് എനിക്ക് ആഴ്ചയിൽ എന്തായാലും ഒരു 10-12 ഗിഫ്റ്റ്സ് വീട്ടിലെത്തും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഷൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കാർഡായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന വർക്കായിട്ടോ കീ ചെയിൻസ് ആയിട്ടോ ചെടികളായിട്ടോ ഒക്കെ ഗിഫ്റ്റ് അയക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊന്നും ഇപ്പോൾ ഒരു വലിയ വിദ്യാഭ്യാസം നേടിയ ഒരു ഫുൾ എ പ്ലസ് കാരൻ്റെ ഡിഗ്രിക്കാരൻ്റെ വീട്ടിലെത്തണില്ലല്ലോ.
ഇപ്പം എൻ്റെ ലാസ്റ്റ് സോങ് ആണെങ്കിലും അത് സോണി മ്യൂസിക് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി. ചെറിയൊരു കാര്യമല്ല, കാരണം ഈ എ റഹ്മാൻ സാറെ നമ്മൾ ഐഡൽസ് ആയിട്ട് കാണുന്നവരെല്ലാം മ്യൂസിക് ഇറക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവരുടെ ആ ലേബലുകാർ നമ്മളൊരു സോങ് തരണം എന്ന് നമ്മളോട്, ഞാനത് പറയുമ്പോൾ ഈ ബാക്കിയുള്ള സിനിമകളിലൊക്കെ അത് കോടികളുടെ പ്രൊജക്റ്റുകളാവും. ഞാനിത് കോഴിക്കോട് സ്റ്റുഡിയോയിൽ പോയി 700 രൂപയ്ക്ക് പോയി റെക്കോർഡ് ചെയ്തൊരു സാധനം അവർ നമ്മളോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പം അനിരുദ്ധ് അവരിതൊക്കെ ആണെങ്കിലും എത്രയോ കോടികളുടെ പ്രൊജക്റ്റാണ് ഈ സോണിയൊക്കെ ഇതാക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ പാടിയ സാധനം ഇവർ ഇഷ്ടപ്പെട്ട് ഇവർ തരണം എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. അപ്പം ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് പിന്നെയും പ്രതീക്ഷ ഉണ്ടാവുക, ആ ഇവനെ ജോലിയിലേക്ക് തള്ളിവിടണ്ട, ഇവൻ കുറച്ച് കാലം ഇതിൻ്റെ പിന്നാലെ നടക്കട്ടെ, അങ്ങനൊരു സന്തോഷം ഇവർക്കിപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഉപ്പാൻ്റെ, ഉപ്പാക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ കാര്യം എന്ന് വെച്ചാൽ അന്ന് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങി ഭയങ്കര ഇതുണ്ടായ നടന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ലൈക്ക് ടീച്ചേഴ്സിൻ്റെ മക്കളൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഇടയിൽ ഒരുപാട് എൻ്റെ ഉപ്പ പാവം എനിക്ക് എ പ്ലസ് കിട്ടാത്തതിന്, കാരണം ഉപ്പ ഒരു ടീച്ചറാണ്, എന്തൊക്കെയാണല്ലോ ടീച്ചേഴ്സിൻ്റെ മക്കളൊക്കെ പഠിക്കുന്ന കുട്ടികളാവും, അതൊരു ഫാക്റ്റാണ്. അതിൽ കുതിര കളിക്കുന്നവർ വളരെ കുറവേ ഉണ്ടാവുള്ളൂ, അപ്പം അതിൽ പെട്ടതൊക്കെയാണ് ഞാൻ. അപ്പം അവരുടെ കോളേജിലേക്ക് ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയി, അതായത് ഈ ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങി വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരെ കോളേജിലോട്ട് ഞാൻ അവരുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്യാൻ പോയി. അപ്പം അത് ഉപ്പാനോട് അന്ന് ആ ടീച്ചർ എന്ന് പറഞ്ഞ ഹനാനായിരുന്നു ചീഫ് ഗസ്റ്റ്. അപ്പോൾ ഏതൊരു ഫാദറിനും ഉണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട്. അപ്പം അതൊക്കെ എനിക്കിപ്പോൾ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവരും ഹാപ്പി. അപ്പോൾ ഇപ്പോൾ പാട്ട് ഇപ്പോൾ എല്ലാവരും പ്രേക്ഷകരൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ടൊക്കെയാണ്. പക്ഷെ എന്നാലും ഹെൽത്ത് പരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പം അതൊക്കെ തരണം ചെയ്യാനായിട്ട് എങ്ങനെയാണ് ആ ശക്തി കിട്ടുന്നത്? ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ലൈക്ക് ഒരുപാട് സന്ദർഭങ്ങൾ എനിക്ക് ഏറ്റവും സങ്കടവും എനിക്ക് അസുഖം വരുന്ന കാര്യങ്ങളാണ്, കാരണം എനിക്കെൻ്റെ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എനിക്കെൻ്റെ അസുഖം കാരണം മിസ്സായ സിനിമകളുണ്ട്, നല്ല നല്ല സിനിമകളുണ്ട്. അതായത് നമ്മളെ ഇങ്ങനെ പാടാൻ ക്ഷണിക്കുമ്പോൾ ഈ പാട്ട്, ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അസുഖം വന്ന്, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിലും 5 മാസം 12 മാസം 1 വർഷത്തിലുണ്ട്, അതിൽ 5-6 മാസത്തോളം ഞാൻ കഴിഞ്ഞ വർഷം സിക്കായിരുന്നു, അതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ 8 മാസം സിക്കായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഫോളോവേഴ്സും 8 മാസം ഈ 5 മാസം ഞാൻ ഒരു പാട്ടും ഞാൻ പാടിയിട്ടില്ല, ഇറക്കിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ 3 സോങ് ആകെ ഇറക്കിയത്, ആ 3 സോങ്ങിലാണ് 300,000 ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പം അവർ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അസുഖമുള്ള സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ഓഡിയൻസ് എന്നെ മനസ്സിലാക്കുന്നുണ്ട്. അവർ ലൈക്ക് ആ അസുഖം മാറും ഹനാൻ, ലൈക്ക് ടേക്ക് കെയർ, ഭയങ്കരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കും. ഒരുപാട് ആൾക്കാർ നെഞ്ചു തട്ടി മെസ്സേജ് അയക്കണവരുണ്ട്. അപ്പം എനിക്ക് അസുഖം മൊത്തം വന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് ഒന്നാമത് ഞാൻ ടീച്ചിങ്ങിൻ്റെ പ്രഷർ എനിക്ക് നല്ല ഉണ്ടായിരുന്നു. ഒരുപാട് വോയിസ് യൂസ് ചെയ്തിട്ട് എനിക്ക് വോയിസ് ഇപ്പോൾ തന്നെ ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞാൽ നല്ല ചുമ വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ എൻ്റെ വോക്കൽ മസിൽസ് വീക്കായി, കുറേ കാലം എനിക്ക് പാടാൻ പറ്റാണ്ടായി. അതുപോലെ തന്നെ എനിക്ക് നെയ്സൽ പൊളിപ്സ് വന്നിട്ട് രണ്ട് മൂക്കും ബ്ലോക്കായി, ലൈക്ക് എനിക്ക് ബ്രീത്തിങ് കിട്ടൂല. ഓൾറെഡി എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ട്, അതിൻ്റെ പുറമെ എനിക്ക് ബ്രീത്തിങ് കിട്ടാത്തൊരവസ്ഥ. ഈ രാത്രിയൊക്കെ ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വർഷമായിട്ട് രാത്രി ഞാൻ എനിക്ക് ഉറക്കം വരില്ല, കാരണം ഒരാളെ ശ്വസിച്ചാൽ അയാൾക്ക് ഉറക്കം വരുള്ളൂ. ഇങ്ങനെയല്ല ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. എൻ്റെ മൂക്ക് 2 രാത്രി മുതൽ അടഞ്ഞിട്ട് എനിക്ക് വായിലൂടെ ശ്വാസം എടുക്കണം, അപ്പോൾ ചുണ്ടൊക്കെ ഫുൾ ഉണങ്ങി ത്രോട്ട് പെട്ടെന്ന് പറ്റും. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ച് ഓരോ 15 മിനിറ്റിലും ഞാൻ വെള്ളം കുടിക്കണം, അത്രയും വെള്ളം കുടിച്ചാലേ എനിക്ക് ത്രോട്ടിൽ അല്ലെങ്കിൽ മൊത്തം പറ്റും. അപ്പോൾ ഈ വെള്ളം കുടിക്കലും ഇതുമായിട്ട്, എന്നിട്ട് ഈ വെള്ളം കുടിച്ചിട്ടും ഇത് തൊണ്ട പറ്റി ഞാൻ ക്ഷീണിക്കും, അങ്ങനെ ഞാൻ ഉറങ്ങാറുള്ളതിനു എനിക്ക് ഉറക്കം കുറവായിരുന്നു. അതിലും എനിക്ക് പണി തന്നെന്താന്ന് വെച്ചാൽ ഞാൻ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോയി, ഓരോരുത്തർ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൻ്റെ നെയിംസ് ഒന്നും പറയുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ഞാൻ പോയി. അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ ഫസ്റ്റ് എന്ത് ചെയ്യും, ഫസ്റ്റ് ത്രോട്ടിലോട്ട് എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ആ ഒരു ഇതുണ്ടല്ലോ, ഇത്ര നല്ല വലുപ്പമുണ്ട്. അസുഖത്തെ അവർക്ക് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല, അസുഖം മാറുന്നില്ല. എന്നാൽ ഞാൻ ആവശ്യമില്ലാത്ത എന്തിനൊക്കെയോ കുറേ മരുന്നുകൾ കഴിച്ചു, ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു 4-5 ഡോക്ടേഴ്സിന് കാണിച്ചു കൊടുത്താൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പം ഉമ്മ പറഞ്ഞാൽ നമുക്ക് നാട്ടിലുള്ള ഏതെങ്കിലും ഒരാളെ കാണിച്ചു നോക്കാം. അപ്പം നമ്മളൊരു ഇടവഴിയിലൂടെ നടന്നു പോയാൽ ചെറിയൊരു സെറ്റപ്പിൽ ഒരു പാവം ഡോക്ടറുണ്ട്, ബ്രിജിത് ഡോക്ടർ. ഞാൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഡോക്ടറാണ്, കാരണം എൻ്റെ അസുഖം കണ്ടുപിടിച്ചത് ഡോക്ടറാണ്. അപ്പോൾ സാറ് ഫസ്റ്റ് തന്നെ എനിക്ക് പാടാൻ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞപ്പോൾ ആള് ത്രോട്ടല്ല നോക്കി, ആൾ എൻ്റെ ചെവി നോക്കി. അപ്പോൾ കണക്റ്റഡ് ആണ് നെയ്സില് ത്രോട്ട്, 3 ENT കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ ആള് ചെവി നോക്കുമ്പോൾ എൻ്റെ ചെവി എത്ര പെർസെൻറ്റേജ് അടഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മൂക്ക് 2 മൂക്കും അടഞ്ഞിട്ടാണ്. അപ്പോൾ ആള് പറഞ്ഞു ഈ അടഞ്ഞ മൂക്ക് വെച്ചാൽ എൻ്റെ ത്രോട്ടിലോട്ട് എയർ പാസേജ് ഇല്ല, ഈ എങ്ങനെ സംസാരിക്കണമെന്ന് വെച്ചു എന്നോട്, പാടുന്നത് പോട്ടെ എങ്ങനെ എനിക്കിതും വെച്ച് സംസാരിക്കാൻ പറ്റണ വെച്ച്. അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞു സാർ ഇത്രയും കാലം എനിക്കിത് അറിയില്ല,
സാറ് പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാം, ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആവും. അങ്ങനെ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് 5 രൂപയുള്ളൂ സർജറി, എത്രയോ പൈസ ഉണ്ട് സർജറി, 5 രൂപയ്ക്ക് ഞാൻ സാധാരണ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റലുകളാണ് ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ. അപ്പൊ ഞാൻ അവിടുന്ന് ചെയ്ത് അപ്പോൾ അവിടുന്ന് തന്നെ എന്തായി, അവിടുത്തെ കുറച്ച് ഫോട്ടോസ് അത്യാവശ്യം നല്ല വൈറലായിരുന്നു. കാരണം ഞാൻ ഈ മൂക്ക് ബ്ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് സിസ്റ്റർമാരൊക്കെ വന്ന്, അതായത് പ്രായമുള്ള മോനെ, എൻ്റെ മോള് പറഞ്ഞു മോൻ ഇന്നിവിടെ ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു, അതായത് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ സർജറി ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ആ അമ്മമാരുടെയൊക്കെ മക്കൾ പറഞ്ഞെടുത്ത് ഇന്ന് സർജറിക്ക് ഇവൻ വരുന്നുണ്ട്, അമ്മ എന്തായാലും അവരുടെ കൂടെ ഫോട്ടോ എടുക്കണം. അപ്പോൾ പ്രായമായ നഴ്സുമാരും അതേപോലെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നഴ്സുമാരും ഒക്കെ വന്ന് എൻ്റെ കൂടെ ഫോട്ടോ, എങ്ങനെ എൻ്റെ മൂക്കിൽ കണ്ണൊക്കെ ചുമന്ന് സർജറി കഴിഞ്ഞ് ആ തരിപ്പ് ലൈക്ക് നമ്മുടെ ഈ തരിപ്പിച്ചത് പോകുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ ഇങ്ങനെ അടഞ്ഞിങ്ങനെ കിടക്കുക. ആ സമയത്ത് ഇവരെ വന്ന് ഫോട്ടോ എടുക്കലും ഭയങ്കര നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്ത് അവരെ ഓരോരുത്തരും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് സർജറി കഴിഞ്ഞ് ഇപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് ബെറ്ററായി ബെറ്ററായി തോന്നുന്നുണ്ട്. റിസ്ക് ഉണ്ട് എന്നാലും പഴയതിനേക്കാൾ ബെറ്റർ, മച്ച് ബെറ്റർ. എല്ലാവരുടെയും സ്നേഹവും ആശംസകളും ഒക്കെയാണ്. കൂടുതലും എന്നെ ഈ ഒരു സമയം ഈ ഡിഫിക്കൽട്ട് ടൈംസിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഓഡിയൻസ് തന്നെയാണ്, ലൈക്ക് ഡോക്ടേഴ്സിനേക്കാളേറെ മരുന്നിനേക്കാളേറെ. ഈ നമുക്ക് ഈ ശമനം തരുന്ന സാധനങ്ങൾക്കാരൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഓഡിയൻസ് തന്നെ. അവർ ഓരോരുത്തരും ജെന്വിൻ ആയിരുന്നു, വരുന്ന ഓരോരുത്തരും ജെന്വിൻ ആയിരുന്നു. ഓരോ ദിവസം എനിക്ക് ഡെയിലി മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്, ആ ഇന്നെങ്ങനെയുണ്ട് ഇന്നെങ്ങനെയുണ്ട്. അപ്പോൾ അവർ അവരുടെ ഒരു ജീവിതത്തിൽ ഒരാളെ പോലെ എന്നെ കണ്ടിട്ടല്ല അവരങ്ങനെ ചെയ്യണത്. അപ്പോൾ അത്രയും പേരുടെ കെയറും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അതായത് എനിക്ക് ഞാൻ ഗിവ് അപ്പ് ചെയ്യണ്ട, ഒന്ന് സ്ട്രഗിൾ ചെയ്താലും നല്ലൊരു സമയം എനിക്ക് വരും എന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ മുന്നോട്ട് നയിക്കാൻ അവരായിരുന്നു. അപ്പൊ പണ്ടത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ വളർന്നു വരുന്ന യുവ കലാകാരന്മാർക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒക്കെ. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഒരു ടിപ്പ് എനിക്ക് അവരോട് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഒരിക്കലും നിങ്ങളുടെ ബിഗിന്നിങ് ടൈമിലെ വ്യൂസ് കണ്ടിട്ടോ അല്ലെങ്കിൽ അതിന്റെ ലൈക്സ് കണ്ടിട്ടോ നിങ്ങളുടെ ടാലന്റിനെ വിലയിരുത്തരുത്. ലൈക്ക് എത്രയോ ആൾക്കാരുണ്ട്, എനിക്ക് തുറന്നു പറയാൻ പറ്റും എൻ്റെ അത്ര എന്നെക്കാൾ എത്രയോ അടിപൊളിയായിട്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ലൈക്ക് ചെറിയ ലൈക്കുകളിൽ ഒതുങ്ങിയിരിക്കുന്ന എനിക്കറിയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരതിൻ്റെ പിന്നാലെ വർക്ക് ചെയ്യുന്നില്ല, അവർ സോഷ്യൽ മീഡിയക്കാൾ പുറത്താണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്ത ഇൻസൈഡ് സോഷ്യൽ മീഡിയ, ഞാൻ ഇതിലിരുന്ന് ഇതിൽ ഓഡിയൻസിന് റിപ്ലൈ കൊടുത്ത്, ഞാൻ പറഞ്ഞാൽ ഉറക്കമില്ലാതെ ഞാൻ ഒരു കൊല്ലത്തോളം ഈ റിപ്ലൈ കൊടുത്ത് റിപ്ലൈ കൊടുത്ത് റിപ്ലൈ കൊടുത്ത് ഞാൻ ഉറങ്ങുന്ന സമയം 4-5 മണിയാണ്. കാരണം എനിക്ക് ഒന്നാമത് എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് കാരണം ഉറക്കം വരികയില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പണിയിൽ ഇൻവോൾവ് ആയിട്ടിരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കും. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങളുടെ തുടങ്ങുന്ന സമയത്തെ വ്യൂസും കാര്യങ്ങളും കണ്ട് സങ്കടപ്പെടാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു നമ്മൾ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയം വരും എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവരവരുടെ വർക്ക് അതേ ആ ചെയ്യുന്ന ഹാർഡ് വർക്ക് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതാണ് എനിക്ക് അവരോട് പറയാനുള്ള ഒരു, ഞാൻ വളരെ ഹമ്പിളായിട്ട് പറയുക, അങ്ങനെ ചെയ്യുക. ഞാനൊരാളെ നോക്കിയിട്ടല്ല, ഇപ്പോൾ നമുക്ക് ശരിയാണ് ഐഡൽസ് ഉണ്ട്, പക്ഷെ ഇവരൊന്നും ഇപ്പോൾ എറമ സാറൊന്നും കവർ പാടി ഇറക്കുന്ന ആളല്ലല്ലോ, ഒക്കെ ഒറിജിനൽസ് അദ്ദേഹത്തിൻ്റെതായ ഇതാണ്. അപ്പം നമുക്ക് നോക്കി ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല ഇൻസ്റ്റഗ്രാം ലൈഫിൽ. ഇപ്പം അപ്പം ഞാൻ ഈ ലൈവ് പോകുന്ന സമയത്താണെങ്കിലും ഞാൻ ഈ സോങ് സെലക്ഷൻ്റെ സമയത്താണെങ്കിലും ഈ ട്രാക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ ഞാൻ തന്നെ ആലോചിക്കുകയാണ്, ഈ പാട്ട് ഇങ്ങനെ ആയാൽ ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മളൊരു കണ്ടൻറ്റും കാര്യങ്ങളും നമ്മുടെ സ്റ്റൈലും, ഇപ്പോഴത്തെ ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും അത് നമ്മുടെ സിംഗിങ് സ്റ്റൈലാണെങ്കിലും നമ്മുടെ സ്റ്റോറി എന്ത് സ്റ്റൈലാണെങ്കിലും നമ്മുടെ ഒരു യുണീക്ക് സ്റ്റൈൽ നമ്മൾ കീപ്പ് ചെയ്താൽ അത് എത്രയോ ബെറ്റർ. നമ്മൾ വേറെ ഒരാളായിട്ട് അനുകരിക്കുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് നമ്മൾ നമ്മളായിട്ട്. അപ്പോൾ ഒരുപാട് സിംഗേഴ്സിനെ ഞാൻ വളർന്നു വരുന്ന സിംഗേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും വളർന്നു വരുന്ന സിംഗറാണ്. നമ്മുടെ സെയിം നമ്മളിട്ട അതേ ലൂസ് ജീൻസ് നമ്മളിട്ട അതേ കറക്റ്റ് കോസ്റ്റ്യൂം അതേപോലെ നമ്മുടെ ട്രാക്ക് സെയിം ട്രാക്കിൽ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക, ലൈക്ക് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ അങ്ങനെ നോക്കി ഒരാളെ നോക്കിയിട്ട് വളർന്നു വന്ന ആളല്ല ഞാൻ. എല്ലാം എൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ച് ഇല്ലാത്ത, എനിക്ക് പഠിക്കാൻ വലിയ ബുദ്ധിയൊന്നുമില്ല, ഞാൻ പറഞ്ഞു ഞാൻ എന്നാലും ചിന്തിക്കും എങ്ങനെ ഇപ്പം അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയും ഇവർക്ക് അത്രയും റിസ്ക് കുറയാണ്, കാരണം ആ ഡ്രസ്സിങ് ഓക്കെ ട്രാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും യുണീക്ക് സാധനങ്ങൾ കൊണ്ടുവന്നാൽ നമ്മളെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടും. അപ്പോൾ യുണീക്നെസ് കീപ്പ് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നമ്മളായിട്ട് ഇരിക്കാനുള്ള യുണീക്നെസ് എപ്പോഴും കീപ്പ് ചെയ്യുക. അപ്പം കഴിവിന് കഴിവുണ്ട്, 2 അക്കൗണ്ട് ഉണ്ട്, നിറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. അങ്ങനെ വിചാരിക്കരുത്, ഇത്ര നേരം സംസാരിച്ചിട്ട് ഞാൻ പണി കഴിഞ്ഞു വന്നു. ആരാധികന്മാരുടെ ശല്യം എങ്ങനെയുണ്ട്? ഞാൻ ആദ്യം ചോദിച്ചായിരുന്നു ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് എനിക്ക് മുന്നിൽ നിന്ന് ചോദിക്കണം, സത്യം പറയണം ഇപ്രാവശ്യം, വിനയം വേണ്ട, മാറ്റി വെച്ചിട്ട് പറഞ്ഞു.
ഇപ്പൊ തന്നെ ഹനാൻഷയുടെ ഇന്റർവ്യൂ എടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ എത്ര ആരാധികമാരാണെന്ന് അറിയോ, തുള്ളിച്ചാടിയത്. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കലൊന്നുമില്ല. ബുദ്ധിമുട്ടിപ്പിക്കലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. ആരാധികമാരെ ലൈക്ക് എല്ലാവരും ഒന്ന്, എല്ലാവരും, ഞാൻ എൻ്റെ മൊത്തം ലൈഫ് സോഷ്യൽ മീഡിയയിൽ കാണിക്കലാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് പറയും എൻ്റെ ഒരു കുളിസീനെ ഇനി വരാത്തുള്ളൂ. സത്യം ബ്രോ, ഞാൻ എല്ലാവരോടും പറയും. അല്ലാത്തൊക്കെ ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട്, നിങ്ങൾക്കറിയാം, നിങ്ങൾ കാണുന്ന ഞാൻ പറയും. എൻ്റെ ഒരു കുളിസീനും കൂടി ഇറങ്ങി എൻ്റെ ജീവിതം മൊത്തത്തിൽ വന്ന്. ബാക്കിയെല്ലാം ഞാൻ എല്ലാം എൻ്റെ മൊത്തം ലൈഫ്, എൻ്റെ ഫാമിലിയിൽ നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ, അതിന് സങ്കടമുള്ള സിറ്റുവേഷനിൽ ഞാൻ കരയുന്ന സിറ്റുവേഷനിൽ കരയുന്ന ഫോട്ടോസ് വരെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പറ്റിപ്പോയി അപ്പോഴും. അപ്പോൾ ആൾക്കാർക്ക് ഞാൻ എന്താണ്, എൻ്റെ അസുഖങ്ങൾ എന്താണ്, എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ശരിക്കറിയാം. അപ്പോൾ ഒരു പരിധി വിട്ട് ആരും ബുദ്ധി, പിന്നെയും ബുദ്ധിമുട്ട് വരിക ഈ ലൈക്ക് 8-10 standard വരെയുള്ള കുട്ടികളൊക്കെയാണ്. അവർ അധികം മെച്ചോറിറ്റി ഏജിൻ്റെ ഒപ്പം വരുന്നൊരു സാധനമല്ല, എന്നാലും അവർക്ക് വല്ലാണ്ട് ജീവിതം ലൈഫ് കാണാത്തവരാകും. അവരുടെ മനസ്സിൽ നമ്മൾ സ്റ്റാർസ് ആവും, കാര്യങ്ങളാവും, അവർ ആ ഒരു കണ്ണിലാണ് നമ്മളെ കാണാം. അപ്പോൾ ഒരുപാട് മെസ്സേജൊക്കെ അയച്ച്, ചിലവരൊക്കെ രാവിലെ വരെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, രാവിലെ വരെ കോൾ ചെയ്യും, 4 മണിക്കൊക്കെ കോൾസൊക്കെ വരും. ഇൻസ്റ്റാഗ്രാം കോൾസിന് നമ്പർ വേണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ അതിന് ഇത്ര റിസ്ക് എടുക്കണേ, കുറഞ്ഞിക്കൂടെ, ഇത്രയും എഫേർട്ട് എടുക്കണം. അപ്പോൾ പറയും എനിക്ക് റിപ്ലൈ കിട്ടും. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കും, ഞാൻ പരമാവധി അവരോട് അവർക്ക് റിപ്ലൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരല്ല എല്ലാവരും. പിന്നെ ഈ കൊറോണൻ്റെ സമയത്തെ നമുക്ക് ബുദ്ധിമുട്ട്, കാരണം ഒരാൾക്കും ഒരു പണിയും ഇല്ല. ഒരാളും ഒരു പണിയും ഇല്ല, എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുക, എന്തെങ്കിലും ഒരു പണി കിട്ടായിരിക്കാം. ആ എന്നാൽ പിന്നെ 5 മിനിറ്റ് ഇവനെ സംസാരിക്കാൻ കിട്ടുമെന്ന് നോക്കാം. അങ്ങനെ കുറേ ആൾക്കാർ മനസ്സിലായേക്കും. പക്ഷെ ഇപ്പോൾ ഒരുപാട് അങ്ങനത്തെ മെസ്സേജസ് കുറവ്, കാരണം ഇപ്പം എല്ലാവർക്കും സ്കൂളുകളുണ്ട്, കോളേജുകൾ വർക്കിംഗ് ആയി, എക്സാംസ് തുടങ്ങി, ജോലിക്കുള്ളൊരു ജോലിക്ക് പോയി തുടങ്ങി, എല്ലാവരും തിരക്കായി. അപ്പോൾ അങ്ങനത്തെ മെസ്സേജസ് കുറവാണ്. അതുകൊണ്ട് ഇച്ചിരി ആരാധികമാരുടെ ശല്യം കുറവാണ്. അപ്പൊ എല്ലാവരും അതൊന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്ന് പരിഗണിക്കണം. ഹനാൻ എങ്ങനെയാണ് സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്? വാട്ട് ഈസ് സക്സസ് ഫോർ യു? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വലിയൊരു പൊസിഷനിലാണ്. ഞാൻ എൻ്റെ ഒരു കണ്ടുപിടിച്ചൊരു കാര്യം പറയട്ടോ, വലിയൊരു പൊസിഷനിലാണ് എന്നിട്ടും നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ ഞാനതൊരു സക്സസ് ആയിട്ട് കാണുന്നില്ല. നമ്മൾ ഒരുപാട് തിരക്കും ബിസി ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മുടേതായ സന്തോഷങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കത് സക്സസ് ആയി തോന്നില്ല. പക്ഷെ നേരെ മറിച്ച് ചെറിയൊരു കാര്യം നമ്മൾ ചെയ്തിട്ട് ജീവിക്കുകയാണെങ്കിലും ആ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷം തരാനും നമുക്കതൊരു ലിവിങ്, അതായത് ഒരു സാധാരണ രീതിയിൽ ജീവിച്ചു പോകാനും നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട്, ഇപ്പം ആരായാലും ജോലി ചെയ്യുന്ന നമുക്ക് ജീവിച്ചു പോകാൻ പണം കിട്ടാനും ഇതിനൊക്കെയാണ് നമ്മൾ ഈ സ്വപ്നങ്ങൾക്ക് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ജീവിച്ചു പോകാനുള്ള പൈസയും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ജോലിയും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 3 നേരത്തെ ഭക്ഷണം 4 നേരത്തെ ഭക്ഷണം കഴിച്ച് നമുക്ക് ജീവിച്ചു പോകാനും കിടന്നുറങ്ങാനൊരു വീടും കാര്യങ്ങളും സമാധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സക്സസ് ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഭാവി? ഇപ്പോൾ ഈ കവർ റിലീസ് ആവാൻ പോവുകയാണ്, അതല്ലാതെ എന്തൊക്കെയാണ് ഭാവി പരിപാടി? അതുപോലെ തന്നെ ജുബൈർ മുഹമ്മദ്, ജുബൈർക്ക എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായിട്ട് വന്നിട്ടുള്ള ഒരാളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് എന്നെ സങ്കടപ്പെടുത്തി എന്നെ തിരിച്ചയച്ചിട്ടുണ്ട്. ലൈക്ക് അവസരങ്ങളില്ല, ലൈക്ക് അത് ഫേസ് ചെയ്യേണ്ടി വരും ഒരു ആക്ടറാണെങ്കിലും. കാരണം നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ഗവൺമെൻറ് ജോലി, ഞാൻ പറഞ്ഞു ഈസി ആയിട്ട് കിട്ടും, ഒരു PSC എഴുതിയാൽ പാസ്സായാൽ കിട്ടുന്ന ഒരു ഗവൺമെൻറ് ജോലിക്കല്ല നമ്മൾ കയറി ചെല്ലുന്നത്. നമ്മൾ ഈ ഇൻഡസ്ട്രിയിലുള്ള ഓരോരുത്തരോടും ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. എന്നെ എങ്ങനെയുള്ള രക്ഷിക്കണം സാർ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു അവസരം തരണം. അപ്പോൾ ഇത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർ ഇങ്ങനെ ഒരു 1000 ആൾ ദിവസം കാണുന്നുണ്ടാവും, സാർ എനിക്ക് പാട്ട് പാടണം, എനിക്ക് പാടണം. അപ്പോൾ അതിലൊരാളായിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നെ ഒരു മൂവിയിൽ പാടാൻ എന്നെ സെലക്ട് ചെയ്ത ആളാണ് പ്രശാന്ത് പിള്ള സാറ്. വളരെ കൂളായിട്ട് ആ ഒരു റെക്കോർഡിങ് ഒരു ദിവസം മൊത്തം ഉണ്ടായിരുന്നു. ശരിക്കും നല്ല സിംഗേഴ്സ് ആണെങ്കിൽ അത് 5 മിനിറ്റിൽ 5 മിനിറ്റിൻ്റെ പാട്ട് 1 മണിക്കൂർ കൊണ്ട് എങ്ങനെയെങ്കിലും പാടി അവർ പോവും. പ്രശാന്ത് പിള്ളയ സാർ എന്ത് ചെയ്ത്, വീഡിയോ കോളിൽ വന്ന് സാറിൻ്റെ അസിസ്റ്റൻറ്റ് ശ്രീരാഗ് സാറിനെ വെച്ചിട്ട് എന്നെ ഒരു ദിവസം മൊത്തം 9 മണിക്ക് തുടങ്ങി 5 മണി വരെ എന്നെ ശരിയാക്കി പഠിപ്പിച്ചു. എന്നോട് പറഞ്ഞ ടെൻഷൻ ആവണ്ട ഹാനാൻ, ലൈക്ക് നിനക്ക് പറ്റും, ഈസി ആയിട്ട് പറ്റും, നമ്മൾ എന്തായാലും എത്ര നേരം നിനക്ക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് തരാം. ലൈക്ക് ചില ഡയറക്ടേഴ്സ് ഉണ്ട് നമുക്ക് സ്റ്റുഡിയോ ഇത്ര ടൈം അവൈലബിൾ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ പാടി തീർക്കണം എന്ന് പറയും. അപ്പോൾ നമുക്ക് പ്രഷറാവാണ്, ആ പ്രഷർ നമ്മളെ പാട്ടിൽ ഫീൽ ചെയ്യും. ഇതെന്നെ സാറ് ആദ്യം കംഫർട്ടബിൾ ആക്കി, ലൈക്ക് നിനക്ക് സമയം, നീ ഇന്ന് ഫുള്ളായിട്ടില്ല, നീ നാളെ കൊച്ചിയിൽ നിന്നോ, ഞാൻ നിനക്ക് സ്റ്റേ ചെയ്യാനൊരു സ്ഥലം തരാം, നാളെ നിനക്കൊന്ന് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് പിറ്റേ ദിവസം സാറെന്നെ കൊണ്ട് 2-3 പാട്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ചു. അപ്പോൾ
ഞാൻ ഒരുപാട് സാറ് ഒരുപാടായിട്ട് സാറിനോട് സംസാരിക്കാറൊന്നുമില്ല, പക്ഷെ എപ്പോഴും എപ്പോൾ സംസാരിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബോണ്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സാർ ഇപ്പോൾ അടുത്ത് കൂടെ ഒരുപാട് സിംഗേഴ്സിൻ്റെ സാർ ഇപ്പോൾ അടുത്തൊരു മീറ്റപ്പ് വെച്ചു, ലൈക്ക് ഡിജിറ്റലി ഒരു സൂം മീറ്റിംഗ് വെച്ചിട്ട് സാറിൻ്റെ ഇഷ്ടപ്പെട്ട എല്ലാ സിംഗേഴ്സും ഉണ്ടായിരുന്നു. അതിൽ പേരെടുത്ത് പറയുന്ന മലയാളത്തിലെ എല്ലാ അടിപൊളി സിംഗേഴ്സും ഉണ്ട്, വെരിഫൈഡ് പ്രൊഫൈൽസ് ആയിട്ടുള്ള എത്രയോ സിനിമകളിൽ പാടിയ ആൾക്കാരുള്ള ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ 15-ാമത്തെ ഗസ്റ്റ് ആയിട്ട് 15 സിംഗേഴ്സ് അതിലുള്ളത് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതിൽ 15-ാമത്തെ ഗസ്റ്റ് ആയിട്ട് സാർ എന്നെ ചൂസ് ചെയ്തു. എന്നിട്ട് അതിൽ വെച്ച് സാർ എന്നോട് പറഞ്ഞും ചെയ്തു, ലൈക്ക് നിന്നെ പോലെ ഉള്ള ആൾക്കാരാണ് എന്നെ ഈ ഒരു പണി, അതായത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, ലൈക്ക് ഇത്രയും ലൈക്ക് ടാലൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കഴിവ് കൊണ്ട് എവിടെയെങ്കിലും എത്തിച്ചേരണം. അതായത് ഞാൻ സാർ ഇത് തെറ്റിയാലും ഞാൻ ഇനിയും പാടാം സാർ, ഞാൻ ഇനിയും പാടാം സാർ, ഞാൻ ഇത് ശരിയാകുന്നവരെ പാടാം സാർ, അങ്ങനെ പറയുന്ന സിംഗേഴ്സാണ് നമ്മളെ ഈ ഒരു കാര്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞ പ്രശാന്ത് പിള്ളൈ സാറ് ആ എല്ലാ വലിയ വലിയ സിംഗേഴ്സിൻ്റെ ഇടയിൽ എൻ്റെ പേര് എടുത്ത് പറഞ്ഞു, ലൈക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് സാറ് പേഴ്സണലി എല്ലാവരോടും പറഞ്ഞു. എനിക്ക് ഞാൻ ഈ അടുത്ത് മീറ്റ് ചെയ്തുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ. അപ്പോൾ ആ ഒരു നന്ദി എന്നും ഞാൻ സാറിനോട് എപ്പോഴും കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ജുബേർ മുഹമ്മദ് ഖാൻ, ജുബേർ ഖാൻ ഇതേപോലെ അറിയാം മാണിക്യമലരായ അമർകാട മൂവിയിലൊക്കെ പാടിയ ജുബേർ ഖാൻ. അപ്പോൾ ജുബേർ ഖാൻ ഇപ്പോൾ ജുബേർ ഖാൻ്റെ ഒന്ന് രണ്ട് വർക്ക്സ് വരുന്നുണ്ട്, അതിലിപ്പോൾ നല്ലൊരു പാട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്, അത് സർപ്രൈസാണ് എന്നോട് റിവീൽ ചെയ്തത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് ജുബേർ ഖാൻ എനിക്ക് തന്നിട്ടുണ്ട്, അത് ഞാൻ പാടി. നല്ലൊരു സോങ്ങ് ആണ്, അതെന്തായാലും ഒന്ന് രണ്ട് മാസത്തിനുള്ള റിലീസ് ഉണ്ടാവും. ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കാനും നമ്മൾ ബോറടിക്കുമ്പോൾ കേൾക്കാനും ഉറങ്ങുമ്പോൾ കേൾക്കാനൊക്കെ പറ്റുന്ന ഒരു സോങ്ങ് ആണ്. അതുപോലെ തന്നെ ജുബേർ ഖാൻ്റെ ഒന്ന് രണ്ട് വർക്ക്സ് വരുന്നുണ്ട്. അപ്പം എന്നെ ചൂസ് ചെയ്ത രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഞാൻ എപ്പോഴും കടപ്പാട് വെച്ചിരിക്കുന്ന രണ്ടാൾക്കാർ, ബാക്കിയുള്ളവരോട് ഇല്ല എന്നല്ല, പക്ഷെ നമുക്ക് അവസരം തന്നവരോട് നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു നന്ദി ഉണ്ടല്ലോ, അത് എനിക്ക് രണ്ടാളോടും എപ്പോഴും ഉണ്ട്. ഇനി അവസരം തരാൻ പോകുന്നവരോടും ഉണ്ട്. അപ്പം പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക മാത്രമല്ല, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എന്നെ ഇത്രയും കാലം എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ ഒരുപാട് നേരം അയച്ചിരിക്കാനോ ലൈവിൽ വന്ന് പാട്ട് പാടാനോ പറ്റുന്നില്ല. ഞാൻ ഒന്നാമത് ഞാൻ സിക്കാണ്, പിന്നെ എനിക്ക് കുറച്ച് കുറച്ച്, അതായത് നമ്മൾ തിരക്കാവുക എന്ന് പറയുന്നത് നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്ത് തിരക്കാവല്ല, നമ്മൾ ചെറിയ ചെറിയ അവസരങ്ങൾക്ക് വേണ്ടി നടക്കുകയാണ്. ഇടയ്ക്ക് കൊച്ചിയിൽ പോകേണ്ടി വരും, ഫുൾ ട്രാവലിംഗ് ആണ്. പാട്ട് ഞാൻ പാടിയിട്ട് തന്നെയുള്ള ഒരു ഹിന്ദി സോങ് പാടാം. चखना बेचा हो रखना बेचा हो सबसे छुपा के उससे है रब्बा रब्बा मेरे रब्बा रब्बा मुझे बस एक झलक तू दिखा ओ है रब्बा रब्बा मेरे रब्बा रब्बा चाहे बदले मेले ले तो जा. ഫോർ ഓൾ ദ വെരി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച് ഇത്ര നേരം എന്നെ സഹിച്ചതിനും ഞാൻ കുറേ കുഴപ്പിക്കുന്നത് അത്ര ബുദ്ധിമുട്ടിച്ചില്ല. അപ്പൊ കുഴപ്പമില്ല, അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.